ഹായ് നമസ്കാരം. ഈ വർണ്ണ വിവേചനത്തിൻ്റെ വാർത്തകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വർണ്ണ വിവേചനമുണ്ട്. കറുത്ത ആൾക്കാരോടുള്ള അല്ലെങ്കിൽ കറുപ്പിനോടുള്ള ഒരു വിവേചനം, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈവൻ വിവാഹ മാർക്കറ്റിൽ പോലും സ്ത്രീകൾക്കെതിരെയാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു കല്യാണം ആണെങ്കിൽ പോലും പെണ്ണെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ആ കുഴപ്പമില്ല, പക്ഷേ കറുത്തിട്ടാണ്, നിറം ഇത്തിരി കുറവാണ്. ഈ വെളുപ്പിനോടുള്ളൊരു അഭിനിവേശം നമുക്കിതുവരെ മാറിയിട്ടില്ല. ഇവിടുന്ന് ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ച് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ വെളുപ്പിനോടുള്ളൊരു വിധേയത്വം എന്തുകൊണ്ടോ ഇപ്പോൾ മലയാളിക്ക് തന്നെയാണ് അത് ഏറ്റവും കൂടുതലുള്ളതും. കറുത്ത ആൾക്കാരോടുള്ളൊരു ഇഷ്ടക്കേട്, അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ച് വണ്ണമുള്ളവരോട് നിനക്ക് നീ കറുപ്പാണ് അതുകൊണ്ട് ഈ ഡ്രസ്സ് ചേരില്ല, അല്ലെങ്കിൽ നീ കുറച്ച് നീ ഭയങ്കര തടിയാണ് അതുകൊണ്ട് നിനക്ക് ഈ ഡ്രസ്സ് ചേരില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു മുറിവുണ്ട്. നമ്മൾ ഏറ്റവും പുതിയതായിട്ട് ഇതിനെ ബോഡി ഷെയ്മിങ് എന്നുള്ളൊരു ചെല്ലപ്പേരിട്ട് വിളിക്കുമെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വളരെ ആഴത്തിൽ മുറിവേൽക്കപ്പെടുന്ന ഒരവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാര്യം ഇത്തരം വാർത്തകൾ ഒരുപാട് കാണുമ്പോൾ, പക്ഷെ അത് എനിക്ക് ചെയ്യാൻ പ്രചോദനമായത് ഈയിടെ വളരെ വൈറലായ കുറച്ച് കാലം മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷെ ആ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു, അതാണ് എനിക്ക് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നാനുള്ളൊരു പ്രചോദനം. ഇവ്വളവു നാളെ ഞാൻ കൂടെ ഇരിക്കേ നീങ്ങളേ നീ എവിടെ കിണ്ടൽ അടിക്കലാമ്മ പത്തിയില കാലയില ഇരുന്ന് ചിരിക്ക വെച്ചിട്ട് ഇപ്പൊ പോറ നേരത്തില അള വെച്ചിട്ട് நீங்க இப்படி சொல்வீங்க, நீங்க வேற ஏதாவது சொல்லிருந்தா கூட நான் சிரிச்சிருந்திருப்பேன். என்னோட உருவத்தை வச்சு நீங்க கிண்டல் பண்ணதை என்னால ஏத்துக்க முடியல. இல்லம்மா சும்மா பண்ணுக்காக தான். தம்பி நீ பேசாத தம்பி, அதாவது உங்களுக்கு எல்லாம் தெரியாதுமா, நாங்க பொல்லியா இருந்த பிள்ளைகள் தான். இப்ப எப்படி இப்படி குண்டானோன்னு யாராவது யோசிச்சு பாத்தீங்கல, இப்ப நீ அசால்ட்டா காமெடி அடிக்கிற. நாங்க வந்து உயிரை கொடுத்த சாமிகள்மா, எங்க உடம்பு இதெல்லாம் சிதைச்சு ரெண்டு உசுரை கொடுத்து ஒரு குடும்பத்துக்கு வம்சத்தை கொடுத்த தாய். தாய் வடிவத்தை பார்த்து நீ எப்படி கிண்டல் அடிப்பா, உனக்கு தப்பா தெரியலையா? இப்போ நீ வீட்டுக்கு போகும்போது உங்க அம்மா எதிர்பார்த்துட்டு இருப்பாவளா இல்லையா? நான் இப்ப வீட்டுக்கு போகும்போது ரெண்டு ஜீவன் எதிர்பார்த்துட்டு இருக்கேன், எங்க அம்மா வருவாளான்னு. நீ கொண்டு போய் கிளியோ பெற்றாவன் நிறுத்து, ஐஸ்வர்யா ராய் நிறுத்து, எம்மான்னு கட்டி பிடிப்பானா? அவனுக்கு நான் தான் அழகி. அதேமே எல்லாருமே இந்த படத்திலயும் அப்படிதான் காட்டுறாவ, இங்க சீரியல்ல நம்ம விஜய் டிவில இப்படி காட்டுறத நான் விரும்பல தம்பி. இந்த பொம்பளை பிள்ளையில கிண்டல் அடிச்சு யாராவது பேசாதையே எனக்கு பிடிக்காது பத்துங்க. இந்த ஐயக்கா நீங்களே ஒரு இதுல ரொம்ப வருத்தப்பட்ட அழுதல் அம்மா. ഇതിലും നന്നായിട്ട് ഒരു സ്ത്രീക്ക് സ്വന്തം ശരീരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാവില്ല. കാര്യം എപ്പോഴും പ്രസവം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ നിമിഷത്തിൻ്റെ മാറ്റമാണ് പലപ്പോഴും സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാവുന്നത്. അതിപ്പോൾ നമ്മൾ കുറച്ച് ഈ വണ്ണമുള്ള ആൾക്കാർ എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രസവശേഷം ഉണ്ടായ ഹോർമോണൽ ഇംബാലൻസോ അങ്ങനെയൊക്കെ പല കാരണങ്ങളുമാവും. അതുപോലെ തന്നെ ഈ കറുപ്പിനോട് ഞാൻ പറഞ്ഞ പോലെ കറുപ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്ടക്കേടും അല്ലെങ്കിൽ വെളുപ്പിനോടുള്ള ഒരു വല്ലാത്ത ഒരു അഭിനിവേശം നമുക്ക് കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽസ് നോക്കിയാൽ മതി, വ്ളോഗ്സ് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ കാണുന്ന വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി വൈറ്റനിങ്, അല്ലെങ്കിൽ മുഖം എങ്ങനെ വെളുപ്പിക്കാം. അങ്ങനെ ഈ വെളുപ്പിക്കലിനോടുള്ള വല്ലാത്തൊരു ഇഷ്ടം. ശരി, വെളുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വെളുത്തോട്ടെ, പക്ഷേ ജന്മനാ കറുത്തിരിക്കുന്ന ആൾക്കാരോട് എന്തിനാണ് ഈ വിവേചനം? ഇപ്പോൾ ഞാൻ കറുത്തിട്ടാണ്, അതൊരു കുറവായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് അയ്യോ നീ തടിച്ചല്ലോ, അല്ലെങ്കിൽ നീ കറുത്തുപോയല്ലോ, അതിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിലെ നടി അഭിരാമി അവർ പങ്കുവെച്ച ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു. അതുപോലെ തന്നെ ഈ തടി മാത്രമല്ല, ശരിക്കും സ്ത്രീകളുടെ വയറിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് വരെ ചർച്ച ചെയ്ത രാജ്യമാണ് ഇന്ത്യ. മലൈക അറോറ, അവർക്ക് എത്രയോ പ്രായമുണ്ട്, അവർ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അവരൊരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ പോലും വയറിലുള്ള സ്ട്രെച്ച് മാർക്ക് കാണിച്ചു എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ അതുപോലും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. നമ്മളുടെ എല്ലാ അമ്മമാരുടെ നമ്മളുടെയൊക്കെ അമ്മമാരുടെ വയറ്റിൽ ഈ സ്ട്രെച്ച് മാർക്കുണ്ട്. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അതുപോലും ഒരു ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര സങ്കടകരമാണ് അങ്ങനത്തെ ഒരു കാര്യം. കാര്യം ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ്.
എതിരെ മല്ലിക അറോറയാണെങ്കിലും അതുപോലെ മറ്റ് സെലിബ്രിറ്റികളാണെങ്കിലും ഇതിനെതിരെയൊക്കെ ശബ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് കുഞ്ഞുണ്ടായതുകൊണ്ടാണ് സ്ട്രെച്ച് മാർക്ക് ഉള്ളത്, ആ സ്ട്രെച്ച് മാർക്കുകൾ ആഘോഷമാക്കൂ എന്ന് പറഞ്ഞ ആൾക്കാർ സെലിബ്രിറ്റീസ് ഇവിടെ ഉണ്ട്. കറുപ്പായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ഒരുപാട് വിവേചനങ്ങൾ നേരിടുകയും അതേ കറുപ്പ് കൊണ്ട് തന്നെ സമൂഹത്തിന് മറുപടി കൊടുക്കുകയും ചെയ്ത ഒരു സ്ത്രീ വ്യക്തിത്വം നമുക്ക് കേരളത്തിലുണ്ട്, അഡ്വക്കേറ്റ് കുക്കു ദേവകി. അവരെ ഒരുപാട് അവരുടെ ലേഖനങ്ങളിലും എല്ലാം നമുക്ക് വായിക്കാൻ കഴിയും. അവരൊരുപാട് വിവേചനങ്ങൾ അനുഭവിച്ചൊരു സ്ത്രീയാണ്. പക്ഷേ സ്വന്തം ഫോട്ടോഷൂട്ടുകൾ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഡാൻസ് പ്രോഗ്രാംസ്, ഇതെല്ലാം കൊണ്ട് അവരെ ശരിക്കും ഈ ഒരു കറുപ്പിനെ കളിയാക്കിയവർക്കെതിരെ വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. അവർ കാണിച്ച ഒരു ധൈര്യമുണ്ട്, അത് കേരളത്തിലെ എല്ലാ സ്ത്രീകളും കറുത്ത കറുത്ത നിറം എന്ന് പറഞ്ഞ് ആൾക്കാർ കളിയാക്കിയ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ഇതൊരു പാഠമാണ് ശരിക്കും. അവർ കാണിച്ച ഈ ഒരു ധൈര്യം അതെല്ലാവരും കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് പലപ്പോഴും പരിധി വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട്. അത് ഒരുപാട് പേരെ മുറിവേൽപ്പിക്കുന്ന, മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാരണങ്ങളാണ്, അവരെ ഉൾവലിയാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടെ തിരിച്ചറിയാനുള്ളൊരു കഴിവാവട്ടെ. അങ്ങനെ തന്നെയാവണം. ഇനി പുതിയ തലമുറ വരുമ്പോഴെങ്കിലും അവരെ ഈ കറുപ്പും വെളുപ്പും പറഞ്ഞ് വേർതിരിപ്പിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി മനസ്സിലേക്ക് കുത്തിവെക്കാതിരിക്കാൻ പേരൻസാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഈ ഒരു കാര്യത്തിൽ മാറേണ്ടതുണ്ട്. തടിച്ചതാണെങ്കിലും കറുത്തതാണെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് ആ വ്യക്തിയെ നിർണയിക്കുന്നത്. അത് അങ്ങനെ തന്നെ കാണാൻ നമ്മുടെ സമൂഹം പഠിക്കണം. സമൂഹം എന്ത് വിചാരിച്ചാലും ശരി, ഞങ്ങൾ കറുത്ത സ്ത്രീകൾ, ബ്ലാക്ക് ബ്യൂട്ടീസ് ആർ ഓൾവേസ് യു നോ ഓസം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.